Assalamu alaikum wa rahmatullah, bismillahir rahmanir rahim, and Samrat bin Jundub radiyallahu anhu qal, qala Rasulullah sallallahu alayhi wa sallam, ahabbul kalami ilallahi ta'ala arba'un, la yalurruka bi ayyihinna bada'it, subhanallah, walhamdulillah, wa la ilaha illallah, wallahu akbar. Rawahu Muslim, rahimahullah. Samrat bin Jundub radiyallahu anhu nivedanam. Allahu ingalekku priyangaramaya വചനങ്ങൾ നാലാകുന്നു. അവയിൽ ഏതൊന്നുകൊണ്ട് തുടങ്ങിയാലും നിനക്ക് പ്രശ്നമില്ല. സുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാ, വല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, വളരെ ലളിതമായ പദങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്ന വാക്കുകൾ, മീസാനിൽ കനം തൂങ്ങുന്ന കലിമത്തുകൾ, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഈ വാചകങ്ങൾ നമ്മുടെ നാവിലും കൽബിലും സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. വലിയ പ്രതിഫലങ്ങളാണ് ഈ ചെറിയ വാക്കുകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഹദീസുകളിൽ ഇതിൻ്റെ മഹത്വങ്ങൾ ഏറെ വിവരിച്ചിട്ടുണ്ട്. പാപങ്ങൾ മായ്ച്ചു കളയുന്നത്, അത് സമുദ്രത്തിൻ്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അതെല്ലാം മായ്ച്ചു കളയുന്ന പദങ്ങളാണ് ഈ പറയപ്പെട്ട ദിക്റുകൾ. അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിലനിൽക്കുന്ന കർമ്മങ്ങൾ, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് ഖുർആൻ വിശദീകരിച്ചതും ഈ പറയപ്പെട്ട പദങ്ങളെക്കുറിച്ചാണ്. ഈ പദങ്ങളുടെ ശ്രേഷ്ഠതകളുടെ രഹസ്യം പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത്, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഈ നാല് കലിമത്തുകളിൽ അന്തർലീനമാണ്. സുബ്ഹാനല്ലാ എന്നത് അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്താനുള്ള നാമങ്ങളാണ്. അൽഹംദുലില്ലാ എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും പരിപൂർണതയുടെ ഇനങ്ങൾ സ്വീകരിക്കുന്നതിനെ ഉൾക്കൊള്ളുന്നു. അല്ലാഹു അക്ബർ എന്നതിൽ അള്ളാഹുവെ വലുതാക്കലും മഹത്വപ്പെടുത്തലുമുണ്ട്. തസ്ബീഹ് എന്നാൽ അള്ളാഹുവിന് അനുയോജ്യമല്ലാത്തതിൽ നിന്ന് അവനെ വിശുദ്ധപ്പെടുത്തലാണ്. തഹ്മീദ് എന്നാൽ അള്ളാഹുവിൻ്റെ അസ്മാഉകളിലും സിഫാത്തുകളിലും അഫ്ആലുകളിലും അവന് പരിപൂർണതയുടെ മുഴുവൻ ഇനങ്ങളും സ്ഥാപിക്കലാണ്. തഹ്ലീൽ എന്നാൽ അള്ളാഹുവിനുള്ള തൗഹീദും നിഷ്കളങ്കതയുമാണ്, ശിർക്കിൽ നിന്നുള്ള മോചനവുമാണ്. തക്ബീർ എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്വം സ്ഥാപിക്കലാണ്, അവനേക്കാൾ വലിയതായി യാതൊന്നുമില്ല എന്ന് അംഗീകരിക്കലാണ്. പ്രിയമുള്ളവരെ, ഈ ദിക്റുകൾ വലിയ മഹത്വമുള്ള വാചകങ്ങൾ തന്നെയാണ്. അത് ഏറെ ആദരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. അവയിലൂടെ കരസ്ഥമാക്കുന്ന നന്മയുടെ പെരുപ്പം എത്രയോ അധികമാണ്. അതുകൊണ്ട് ഇത്തരം ദിക്റുകൾ എടുക്കുവാനും തിരക്കുകൾക്കിടയിലും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ഉരുവിടുവാനും അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, വാഴ്ത്തുന്ന, പരിശുദ്ധപ്പെടുത്തുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.